Hi, I am Dr. Anjali. Vitamin D deficiency മൂലം നമുക്ക് എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളാണ് വരുന്നത് അതുപോലെ തന്നെ വിറ്റാമിൻ ഡി യുടെ നാച്ചുറൽ സോഴ്സസിനെ കുറിച്ചുമാണ് ഇന്നത്തെ ഹെൽത്ത് ടിപ്സിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത്. സോ ഈ ഒരു വിറ്റാമിൻ ഡി നമ്മുടെ ശരീരത്തെ ഒട്ടേറെ ഗുണങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. നമ്മുടെ കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷൻസും അതുപോലെ തന്നെ ഒട്ടേറെ മിനറൽസിന്റെ അബ്സോർപ്ഷൻസിനും ഒക്കെ വിറ്റാമിൻ ഡി യുടെ സഹായം നമുക്ക് വളരെയധികം അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ് ലെവൽ കൺട്രോൾ ചെയ്യാനും ഡിപ്രഷനെയൊക്കെ കൺട്രോൾ ചെയ്യാനും വിറ്റാമിൻ ഡിയുടെ സഹായം നമുക്ക് അത്യാവശ്യമാണ്. ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് വിറ്റാമിൻ ഡിയുടെ സഹായം വളരെയധികം നമുക്ക് അത്യാവശ്യമാണ്. നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യുവാനും നമ്മുടെ ലങ്സിന്റെ ആരോഗ്യത്തിനും അസ്തമ പോലുള്ള അസുഖങ്ങൾ കൺട്രോൾ ചെയ്യാനും നമുക്ക് വിറ്റാമിൻ ഡിയുടെ സഹായം വളരെയധികം അത്യാവശ്യമാണ്. നമ്മുടെ കൊളസ്ട്രോളിന്റെ മെറ്റബോളിസത്തിനും നമ്മുടെ എല്ലിന്റെയും പല്ലിന്റെയും ഒക്കെ സ്ട്രെങ്തിനും അതുപോലെ തന്നെ പേശികളുടെയൊക്കെ സ്ട്രെങ്തിനും വിറ്റാമിൻ ഡിയുടെ സഹായം നമുക്ക് വളരെയധികം അത്യാവശ്യമാണ്. പ്രഗ്നൻസി ടൈമിൽ കുട്ടിയുടെ വളർച്ചയ്ക്കൊക്കെ നമുക്ക് വിറ്റാമിൻ ഡിയുടെ സഹായം വളരെയധികം അത്യാവശ്യമാണ്. ജനിച്ച കുട്ടികളുടെ എല്ലിന്റെയൊക്കെ ആരോഗ്യത്തിനും വിറ്റാമിൻ ഡിയുടെ സഹായം നമുക്ക് വളരെയധികം അത്യാവശ്യമാണ്. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ജനിച്ച കുട്ടികൾക്കൊക്കെ നമ്മളൊരു 1 year വരെ നമുക്ക് വിറ്റാമിൻ ഡി ഡ്രോപ്സ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ സ്ട്രെസ് ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുവാനും ഡിപ്രഷൻ പോലെയുള്ളതൊക്കെ പ്രിവെന്റ് ചെയ്യുവാനും ഒക്കെ നമുക്ക് ഈ വിറ്റാമിൻ ഡിയുടെ സഹായം വളരെയധികം അത്യാവശ്യമാണ്. സോ ഇത്ര ഒട്ടേറെ ഗുണങ്ങളുള്ള ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത്. വിറ്റാമിൻ ഡിയുടെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് സൺലൈറ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ ഈ ഒരു സൺലൈറ്റ് നമ്മുടെ ശരീരത്ത് പതിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ഈ വിറ്റാമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇതൊരു നമ്മുടെ ശരീരത്ത് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വിറ്റാമിനാണ് ഈ വിറ്റാമിൻ ഡി എന്ന് പറയുന്നത്. സോ ഈ വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലം നമുക്ക് ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഒന്ന് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ പ്രതിരോധ ശക്തിയിലുള്ള വ്യത്യാസം മൂലം നമുക്ക് പെട്ടെന്നുള്ള അലർജിയുടെ പ്രോബ്ലംസ്, അസ്തമ പോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരുവാൻ ഇതൊരു കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിൽ അനുഭവപ്പെടാനും ഇതൊരു കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ് ലെവൽ കൂടുവാനും അമിതമായിട്ടുള്ള ക്ഷീണം വരുവാനും അതുപോലെ തന്നെ അമിതമായിട്ടുള്ള തളർച്ച വരുവാനും ഇതൊരു കാരണമാകുന്നുണ്ട്. കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷൻസ് ഒക്കെ കുറയുമ്പോൾ നമുക്ക് എല്ലിനൊക്കെ ബലക്ഷയം സംഭവിക്കും. നമുക്ക് ആർത്രൈറ്റിസ് സംബന്ധം പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് കൂടുവാനും കാരണമാകുന്നുണ്ട്. കുട്ടികളിലൊക്കെ ആണെങ്കിൽ വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലം റിക്കറ്റ്സ് പോലെയുള്ള അസുഖങ്ങൾ വരുവാനുള്ള ചാൻസസ് ഉണ്ട്. മുതിർന്നവരിലൊക്കെ ആണെങ്കിൽ വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലം കാൽസ്യം അബ്സോർപ്ഷൻസ് കുറയുകയും നമുക്ക് ആർത്രൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ വരുവാനും പെട്ടെന്ന് എല്ലിന്റെയൊക്കെ വീക്ക്നെസ് വരുവാനും ആർത്രൈറ്റിസ് കൂടുവാനും ഇതൊരു കാരണമാകുന്നുണ്ട്. വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി മൂലം പേശി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരുവാനും നടുവേദനയുടെ പ്രോബ്ലംസും കഴുത്തുവേദനയുടെ പ്രോബ്ലംസും എല്ലുകളിലൊക്കെ അമിതമായിട്ടുള്ള വേദനകളും ഈ ഒരു ഡെഫിഷ്യൻസി മൂലം നമുക്ക് വരുവാനുള്ള ചാൻസസ് ഉണ്ട്. ഈ ഒരു ഡെഫിഷ്യൻസി മൂലം നമുക്ക് ഉറക്കക്കുറവ് അനുഭവപ്പെടുവാനും അതുപോലെ തന്നെ വിഷാദ രോഗം വരുവാനും സ്ട്രെസ് ലെവൽ കൂടുവാനും ഇതൊരു കാരണമാകുന്നുണ്ട്. ഈ വിറ്റാമിൻ ഡി നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിറ്റാമിൻ ആണ്. സോ ഇത് നമ്മുടെ ശരീരത്തിൽ നോർമൽ ആണെന്ന് നമ്മൾ എപ്പോഴും ഉറപ്പ് വരുത്തേണ്ടതാണ്. ഒരു 6 months കൂടുമ്പോൾ അല്ലെങ്കിൽ ഇയർലി വൺസ് നമ്മൾ വിറ്റാമിൻ ഡി നമ്മുടെ ബ്ലഡ് ലെവലിൽ നോർമൽ ആണ് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. 25 ഹൈഡ്രോക്സി വിറ്റാമിൻ ഡി എന്ന ടെസ്റ്റ് മൂലം നമുക്ക് വിറ്റാമിൻ ഡി നമുക്ക് നോർമൽ ആണെന്ന് നമുക്ക് ബ്ലഡിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. സോ നോർമൽ എന്ന് പറഞ്ഞാൽ 20 to 50 mg/ml ആണ്. വിറ്റാമിൻ ഡി നാച്ചുറൽ സോഴ്സസ് എന്തൊക്കെയാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സൺലൈറ്റ് ആണ് മെയിൻ ആയിട്ടും വിറ്റാമിൻ ഡിയുടെ ഒരു മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്. സോ ഈ സൺലൈറ്റിൽ നമ്മളൊരു 10 to 15 minutes നമ്മൾ ഡെയിലി നമ്മൾ സൺലൈറ്റ് കൊള്ളുന്നുണ്ട് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. സോ ആ ഒരു സമയത്ത് നമ്മൾ സൺസ്ക്രീനും മറ്റൊന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഡയറക്റ്റ് നമ്മുടെ സ്കിന്നിലേക്ക് ഈ സൺലൈറ്റ് പതിക്കുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. വിറ്റാമിൻ ഡി അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ എല്ലാത്തരം മീനുകളിലും വിറ്റാമിൻ ഡി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ടയിലും വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. മുട്ടയുടെ മഞ്ഞയിലാണ് വിറ്റാമിൻ ഡി കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ കൂണിലും വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. ധാന്യങ്ങളിലും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാലിലും പാൽക്കട്ടയിലുമൊക്കെ വിറ്റാമിൻ ഡി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ചീസിലും വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. പയറുവർഗ്ഗങ്ങളിലും എല്ലാത്തരം മീറ്റിലും നമുക്ക് ഈ വിറ്റാമിൻ ഡി നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ഈ ഒരു ഐറ്റംസ് ഒക്കെ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുവാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയേറെ നമ്മൾ നോക്കിയിട്ടും വിറ്റമിൻ ഡി കൺട്രോൾ ആവുന്നില്ലെങ്കിൽ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ നേടിയിട്ട് നമ്മൾ വിറ്റമിൻ ഡി സപ്ലിമെന്റ്സോ അല്ലെങ്കിൽ അവർ സജസ്റ്റ് ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യേണ്ടതാണ്. സോ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി മൂലം ഇത്രയേറെ ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. സോ ഇത് നോർമൽ ആണെന്ന് എല്ലാവരും ഉറപ്പുവരുത്തേണ്ടതാണ്. ഒട്ടേറെ കാലം നീണ്ടു നിൽക്കുന്ന അമിതമായിട്ടുള്ള ക്ഷീണവും പേശികളിലുള്ള വേദനയും ജോയിൻസിനുണ്ടാകുന്ന വേദനകളും അതുപോലെ തന്നെ എത്ര മരുന്ന് കഴിച്ചിട്ടും ഇത്തരം വേദനകൾ മാറുന്നില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വിറ്റമിൻ ഡിയുടെയും കാൽഷ്യത്തിൻ്റെയും ഒക്കെ ഒരു ബ്ലഡ് റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് നല്ലതായിരിക്കും. ഈ ഒരു ചെറിയ ഹെൽത്ത് ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.